നമസ്കാരം. നീണ്ട രണ്ടര മാസക്കാലങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ വരുന്ന ചൊവ്വാഴ്ചയോടെ പ്രവർത്തന സജ്ജമാകും. തിങ്കളാഴ്ച മുതൽ എല്ലാ ആരാധനാലയങ്ങളിലും ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം ചില ആരാധനാലയങ്ങൾ തങ്ങൾ ഈ സമയത്ത് തുറക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓരോ ദിവസവും COVID-19 രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ തങ്ങൾ ഇപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കില്ല എന്ന നിലപാടുമായി ചില ആരാധനാലയങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പാളയം പള്ളിക്കൊപ്പം കോഴിക്കോട് നടക്കാവ് പുതിയ പള്ളി, മൊയ്തീൻ പള്ളി, കണ്ണൂരിലെ അബ്റാർ മസ്ജിദും തുറക്കില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ സാധിക്കില്ലെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആരാധനയ്ക്കായി പള്ളിയിൽ എത്തുന്നവരിൽ ഏറിയ പങ്കും അപരിചിതരായ ആളുകളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളികൾ തന്നെയാണ് ഇങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ജുമാ നമസ്കാരത്തിനും മറ്റ് നമസ്കാരത്തിനും പള്ളികളിൽ വരുന്നവർ വീടുകളിൽ നിന്ന് അംഗശുദ്ധി വരുത്തി വരണമെന്ന നിർദ്ദേശം ലോക്ക്ഡൗണ് മുന്നേ തന്നെ ആരാധനാലയങ്ങൾ നിലപാട് എടുത്തിരുന്നു. പ്രായാധിക്യമുള്ളവരും കുട്ടികളും ഏതെങ്കിലും രോഗലക്ഷണമുള്ള ആളുകളും പള്ളിയിൽ വരാതിരിക്കാൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളികളിൽ കൂടുതൽ നേരം കൂട്ടം കൂടിയിരിക്കുന്നതും ജുമായ്ക്ക് മുൻപോ പിൻപോ കൂടുതൽ സമയം പ്രസംഗിക്കുന്നതും ഒഴിവാക്കണം. പള്ളികളിൽ ഇപ്പോഴുള്ള വിരിപ്പുകൾ ഒഴിവാക്കണം. ഖബർസ്ഥാനും പള്ളി പരിസരവും വൃത്തിയാക്കി അണുനശീകരണം നടത്തുക തുടങ്ങിയ നിരവധി മാർഗനിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങളിൽ ചിലത് ചില ആരാധനാലയങ്ങൾക്ക് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അവർ തന്നെ അത് നിലപാട് എടുത്തിട്ടുമുണ്ട്. എന്നാലും കാര്യം എന്തൊക്കെയിരുന്നാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ നിലപാട് സ്വീകരിച്ച എല്ലാ ആരാധനാലയങ്ങൾക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക്.